ഫ്രാൻസിൽ കലാപം. പാരീസ് എന്ന സിറ്റി എല്ലാവർക്കും അറിയാലോ. ആ സിറ്റിക്ക് ചുറ്റുമായി ഏതൊക്കെ സ്ഥലങ്ങളിലാണ് കലാപം ഉണ്ടായതെന്നും ആ കലാപം മൂലം ഉണ്ടായ ഇമ്പാക്ട് എന്താണെന്നുമൊക്കെ ഇന്നലെ സോഷ്യൽ മീഡിയയിൽ വൈറലായിരുന്നു. ഫ്രാൻസ് ഓൾറെഡി വളരെ വലിയ പ്രശ്നത്തിലാണ് ഉണ്ടായിരുന്നത്. അതിന്റെ കൂടെ സ്വന്തം രാജ്യത്തെ നിരീക്ഷിക്കുന്നതിനേക്കാൾ കൂടുതൽ ഉക്രൈന്റെ പ്രശ്നങ്ങളിലാണ് ഇടപെട്ടുകൊണ്ടിരുന്നത്. ഇതേ പ്രശ്നം തന്നെ യു കെയിലും ഉണ്ടെന്നുള്ളത് ശ്രദ്ധേയമാണ്. റഷ്യ ഉക്രൈൻ യുദ്ധത്തിൽ റഷ്യയ്ക്ക് അടിതെറ്റിയോ ഇല്ലയോ ഉക്രൈൻ വീണു കഴിഞ്ഞു. ഉക്രൈനെ സപ്പോർട്ട് ചെയ്യുന്ന രാജ്യങ്ങളിൽ പലതരത്തിലുള്ള പ്രശ്നങ്ങളുമുണ്ട്. കലാപമുണ്ടായ ഫ്രാൻസിന്റെ ഇമേജ് ഇതാ നിങ്ങൾക്കായി. ഇത്രയും വലിയ ആളിക്കത്തുന്ന കലാപങ്ങൾ ഉണ്ടായിരിക്കുന്നു. നമ്മുടെ നാട്ടിലെ പോലെയല്ല, സ്പോർട്സ് കാറുകൾ എടുക്കുന്നു, റീറ്റെയിൽ ഷോപ്പിലൊക്കെ ഇടിച്ചു കയറുന്നു, അവിടുത്തെ സാധനങ്ങൾ എടുത്ത് തിരിച്ചു പോരുന്നു. പോലീസുകാർക്ക് ഒന്നും ചെയ്യാൻ പറ്റുന്നില്ല. പോലീസ് യൂണിഫോം ഇട്ടിട്ട് അവിടെയുള്ള കലാപം ചെയ്യുന്നവർ അടിയുണ്ടാക്കുന്നു, കണ്ണിക്കാണുന്ന എല്ലാ വാഹനത്തെയും കത്തിക്കുന്നു, ബിൽഡിങ്ങിലൊക്കെയും തീ വയ്ക്കുന്നു. എല്ലാ വിഷയങ്ങളും നടന്നുകൊണ്ട് തന്നെയാണ് ഇരിക്കുന്നത്. ഇതിലേതെങ്കിലും ഒരു കാര്യം നമ്മുടെ രാജ്യത്ത് നടന്നാൽ ഇന്ത്യക്കെതിരെ പല രീതിയിലുള്ള ന്യൂസും പുറത്തു വന്നേനെ. ഒരുപക്ഷെ ഇന്ത്യക്കെതിരെ സാമ്പത്തിക ഉപരോധം വരെ നടപ്പിലാക്കാൻ ചാൻസുമുണ്ട്. പക്ഷേ ഇത്രയും പ്രശ്നങ്ങളുണ്ടായ ഫ്രാൻസിനെ കുറിച്ച് ഒരു വാർത്ത പോലും മറ്റുള്ള രാജ്യങ്ങളിൽ പുറത്തു വന്നിട്ടില്ല. കാരണം എന്താണെന്ന് ചോദിച്ചാൽ അത് ആഭ്യന്തര പ്രശ്നമാണെന്ന് പറയും. എല്ലാ രാജ്യങ്ങൾക്കും അതിന്റേതായ ആഭ്യന്തര പ്രശ്നമുണ്ട്. ഏതൊരു രാജ്യത്തിന്റെ ആഭ്യന്തര പ്രശ്നങ്ങളിൽ വേറൊരു രാജ്യം ഇടപെടുന്നോ അപ്പോഴാണ് പ്രശ്നങ്ങൾ വഷളാകുന്നത്. റഷ്യ ഉക്രൈൻ യുദ്ധത്തിൽ ഇന്ന് പോളണ്ടിന്റെ അവസ്ഥയും അതുതന്നെ. പോളണ്ട് യൂറോപ്യൻ യൂണിയനോട് അവരുടെ ഫോഴ്സിനെ പോളണ്ടിലേക്ക് അയക്കാൻ ആവശ്യപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. കാരണം വാഗ്നർ ഗ്രൂപ്പ് അവിടെയാണുള്ളതെന്ന് പറയുന്നു. പോളണ്ട് ഇത്രയ്ക്കും പേടിക്കേണ്ട ആവശ്യം എന്താണ്? പോളണ്ടിന്റെ അടുത്തഘട്ട നടപടി എന്തായിരിക്കും? കുറച്ച് സൂക്ഷ്മമായ കാര്യമാണ്, നിരവധി കാര്യങ്ങൾ നിങ്ങൾ അറിയാൻ പോകുന്നു. സോ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണുക. വോയിസ് ഓഫ് വിക്കിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. വേൾഡ് ബാങ്ക് 1.5 ബില്യൺ അമേരിക്കൻ ഡോളർ എമൗണ്ട് ഉക്രൈന് കടമായി കൊടുക്കാൻ പോകുന്നു. സെലൻസ്കിയുടെ അവസാന ആയുധം നാറ്റോ ആണെന്ന് ഞാൻ മുൻപത്തെ വീഡിയോയിൽ പറഞ്ഞിരുന്നു. നാറ്റോ യുദ്ധത്തിലേക്ക് ഡയറക്റ്റ് ഇറങ്ങുന്നത് വരെ എല്ലാവരുടെ പക്കൽ നിന്നും കടം വാങ്ങിക്കും, ആയുധങ്ങൾ വാങ്ങിക്കും, ആയുധങ്ങൾ നശിപ്പിക്കും. കാരണം എല്ലാ ആയുധങ്ങളെയും റഷ്യ നശിപ്പിക്കാനുള്ള ചാൻസസ് സെലൻസ്കി തന്നെ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ്. ഇന്ന് ഉക്രൈന്റെ ഫോറിൻ മിനിസ്റ്റർ പറഞ്ഞിരിക്കുന്നു, ഇതുവരെ ഞങ്ങൾ കൗണ്ടർ ഒഫൻസീവ് സ്റ്റാർട്ട് ചെയ്തിട്ടില്ല എന്ന്. ഓൾറെഡി ഉക്രൈൻ പ്രസിഡന്റ് പറഞ്ഞു കൗണ്ടർ ഒഫൻസീവ് സ്റ്റാർട്ട് ചെയ്തു എന്ന്. ഉക്രൈൻ ഡിഫൻസ് മിനിസ്റ്റർ പറഞ്ഞു കൗണ്ടർ ഒഫൻസീവ് സ്ലോ ആയിട്ടാണ് നടന്നുകൊണ്ടിരിക്കുന്നത് എന്ന്. ഇപ്പോൾ വേറൊരാൾ വന്ന് പറയുന്നു ഇതുവരെ സ്റ്റാർട്ട് ചെയ്തിട്ടില്ല എന്ന്. കൗണ്ടർ ഒഫൻസീവ് ഒരു ചോദ്യചിഹ്നമായിട്ടിരിക്കുന്ന ഈ ഒരു സമയത്ത് പോളണ്ടിനാണ് ഇപ്പോൾ പേടി. പോളണ്ട്, ലാത്വിയ, ലിത്വേനിയ ഇവരൊക്കെ പറയുന്നത് ഇവരുടെ രാജ്യത്തിനടുത്ത് വാഗ്നർ ഗ്രൂപ്പ് എത്തിക്കഴിഞ്ഞു. ഓൾറെഡി പ്രിഗോസിൻ ബെലറസിൽ പോയി എന്നാണ് പറഞ്ഞിരുന്നത്. ബെലറസിൽ എവിടെ എന്നറിയില്ല. മേധാവി ബെലറസിൽ ഉള്ളതുകൊണ്ട് തന്നെ ബാക്കി സൈനികരും ബെലറസിലേക്ക് തന്നെ വന്നാൽ ബെലറസിൽ നിന്നും കിവിലേക്ക് 100-150 കിലോമീറ്റർ അല്ലേ ഉള്ളൂ. കിവിൽ നിന്നും പോളണ്ട്, ലാത്വിയ, ലിത്വേനിയ ഇവിടെയൊക്കെ ഈസിയായി ജം ചെയ്താലോ എന്ന ഭയം. വാഗ്നർ ഗ്രൂപ്പിൽ സീരിയൽ കില്ലേഴ്സ് ഉണ്ട്. അവർ ഞങ്ങളുടെ രാജ്യത്ത് കയറി ആക്രമണം നടത്താൻ ചാൻസുമുണ്ട്. സോ യൂറോപ്യൻ യൂണിയൻ, ഞങ്ങൾക്ക് നിങ്ങളുടെ ഫോഴ്സ് വേണം. 3 രാജ്യങ്ങളുടെ ബോർഡേഴ്സും യൂറോപ്യൻ യൂണിയൻ സംരക്ഷിക്കണമെന്ന റിക്വസ്റ്റ് പോളണ്ട് കൊടുത്തിരിക്കുന്നു. പോളണ്ട് ഈ ഒരു റിക്വസ്റ്റ് കൊടുത്തത് മാത്രമല്ലാതെ പോളണ്ടിലേക്കും ആവശ്യമായ ആയുധങ്ങൾ ഡെലിവറി ചെയ്തുകൊണ്ടിരിക്കുകയാണ്. പോളണ്ട് വളരെ ഇമ്പോർട്ടന്റ് ആയ രാജ്യമായി മാറിക്കൊണ്ടിരിക്കുന്നു എന്നത് ഇതിനു മുമ്പും നമ്മൾ പറഞ്ഞിട്ടുണ്ട്. ഫസ്റ്റ് ബാച്ച് ഓഫ് അബ്രഹാം ടാങ്ക് പോളണ്ടിന് കൊടുത്തിരിക്കുന്നു. ഇന്നലെ അത് ഡെലിവറിയും ചെയ്തു. പോളണ്ട് അവരുടെ ഡിഫൻസ് പല തരത്തിലും എൻഹാൻസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. 2022 മാത്രം അവരുടെ ഡിഫൻസ് അല്ലെങ്കിൽ മിലിട്ടറി ആവശ്യത്തിന് വേണ്ടി അവരുടെ GDP നിന്നും 2.4% ഉപയോഗിച്ചിരിക്കുന്നു. നോർമലായിട്ട് ഒരു നാറ്റോ രാജ്യം അവരുടെ GDP നിന്നും 2% ഡിഫൻസിന് മാറ്റിവെച്ചാൽ തന്നെ അത് അവരുടെ ബെഞ്ച്മാർക്കാകും. പക്ഷേ പോളണ്ട് ആ ബെഞ്ച്മാർക്ക് ഓവർകം ചെയ്ത് 2.4% 2022 രജിസ്റ്റർ ചെയ്തു. അതേ പോളണ്ട് 2023 അവരുടെ GDP നിന്നും 4% ഡിഫൻസിന് വേണ്ടി വിനിയോഗിക്കാൻ പോകുന്നു എന്ന അറിയിപ്പും കൊടുത്തിരിക്കുന്നു. 2023 ഇങ്ങനെയാണെങ്കിൽ 2024 5% മുതൽ 6% വരെ GDP മിലിട്ടറി എക്സ്പെൻസീവിനായി വിനിയോഗിക്കാൻ പോകുന്നു എന്നും
പറഞ്ഞിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ അത്രയും പവർഫുൾ രാജ്യമായി പോളണ്ട് മാറാൻ പോകുന്നു. അതായത് ഫുൾ മിലിട്ടറി വെപ്പൺസ് വെച്ച് അവരുടെ രാജ്യത്തെ ശക്തിപ്പെടുത്താൻ പോകുന്നു. വെപ്പൺസ് മാത്രം പോരല്ലോ, ഇപ്പോൾ അവിടെ 110,000 സൈനികരുണ്ട്. അടുത്ത 2 വർഷത്തിൽ 250,000 ആക്കി വർദ്ധിപ്പിക്കാൻ പോകുന്നുവെന്നും പറഞ്ഞിട്ടുണ്ട്. കൂടാതെ ഹൈമാസ് $10 ബില്യൺ ഓർഡർ ചെയ്തിരിക്കുന്നു. 18 ഹൈമാസ് റോക്കറ്റ് ലോഞ്ചേഴ്സ്, 500 ലോഞ്ചർ ലോഡർ മൊഡ്യൂൾ കിറ്റ്സ്, 9,000 ഗൈഡഡ് മിസൈൽസ് ഇൻക്ലൂഡിംഗ് 45 ATACMS ടാക്ടിക്കൽ മിസൈൽസ്, അതല്ലാതെ 366 M1 Abraham ടാങ്ക് മാത്രം $6 ബില്യൺ ഓർഡർ കൊടുത്തിരിക്കുന്നു. 32 F-35 ജെറ്റ് ഫൈറ്റേഴ്സ് $4.5 ബില്യൺ ഓർഡർ കൊടുത്തിട്ടുണ്ട്. കൂടാതെ 8 പാട്രിയോട്ട് ബാറ്ററീസ് $20 ബില്യൺ ഓർഡർ കൊടുത്തിട്ടുണ്ട്. ഇതിൽ ഓൾറെഡി 2 ബാറ്ററി 2018 തന്നെ വാങ്ങിയിട്ടുണ്ടായിരുന്നു. ബാക്കിയുള്ള 6 എണ്ണത്തിനാണ് ഇത്രയും എമൗണ്ട് ചെലവഴിക്കാൻ പോകുന്നത്. 96 അപ്പാച്ചി അറ്റാക്ക് ഹെലികോപ്റ്റേഴ്സ് $13 ബില്യൺ ഓർഡർ കൊടുത്തിട്ടുണ്ട്. 1,000 K2 ബ്ലാക്ക് പാന്തർ ടാങ്ക്സ് $18 ബില്യൺ അതുപോലെ തന്നെ 600 K9 തണ്ടർ ACS ഹോവിറ്റ്സേഴ്സ് $75 ബില്യൺ ഓർഡർ കൊടുത്തിരിക്കുന്നു. 48 T-50 ഗോൾഡൻ ഈഗിൾ $3 ബില്യൺ ഓർഡർ കൊടുത്തിട്ടുണ്ട്. കൂടാതെ 3 new generation മെസ്നിക് ഫ്രിഗേറ്റ്സ് $1.5 ബില്യൺ അവരുടെ രാജ്യത്ത് തന്നെ മാനുഫാക്ചർ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇതല്ലാതെ 2 observation satellites അവരുടെ പദ്ധതിയിലുണ്ട്. പോളണ്ടിനെ സംബന്ധിച്ച് $100 ബില്യൺ മിലിട്ടറി എക്സ്പെൻസീവിന് വേണ്ടി മാത്രമായി മാറ്റിവെച്ചിരിക്കുകയാണ്. ഈ കൊടുത്തിരിക്കുന്ന ഓർഡറിലെ വെപ്പൺസ് ലഭിക്കാൻ ചിലപ്പോൾ 3, 4, 5, 6 വർഷമെങ്കിലും ആകുമായിരിക്കും. ഈ 6 വർഷങ്ങളിലും ഈ വെപ്പൺസ് സ്റ്റേഷനറി ആയിട്ട് വെക്കണം, വെറുതെ വെക്കാൻ പറ്റില്ല. ഉപയോഗിക്കാതെ വെറുതെ വെച്ചിരിക്കുന്ന ഏതൊരു സാധനങ്ങളായാലും അത് ചീത്തയായി പോകും, പ്രത്യേകിച്ച് ഇലക്ട്രോണിക് ഉപകരണങ്ങള്. അങ്ങനെ നോക്കുമ്പോൾ ഈ മിലിട്ടറി വെപ്പൺസ് എപ്പോഴും അത്രയ്ക്കും പ്രിസൈസ് ആയിട്ടിരിക്കണം. എപ്പോഴും അത് തുടച്ച് ക്ലീനാക്കി തുരുമ്പ് പിടിക്കാതെ മെയിൻറ്റെയിൻ ചെയ്യണം. സോ അത് മെയിൻറ്റെയിൻ ചെയ്യാൻ തന്നെ ഒരു കൂട്ടം സൈനികർ അല്ലെങ്കിൽ ടെക്നീഷ്യൻസ് ഇവരെയൊക്കെയും പോളണ്ട് ഹയർ ചെയ്യേണ്ടി വരും. ഇതെങ്ങനെ അവരെ കൊണ്ട് സാധിക്കുമെന്നതാണ് അടുത്ത ചോദ്യം. ഇപ്പോൾ 110,000 സൈനികരെ അടുത്ത 2 വർഷത്തിനുള്ളിൽ 250,000 സൈനികരാക്കി മാറ്റാൻ പോകുന്നു എന്ന് പറയുമ്പോൾ തന്നെ അവരുടെ സാലറി, റെമ്യൂണറേഷൻസ്, അവർക്ക് ആവശ്യമായ അലവൻസ് ഇതെല്ലാം ചേർക്കുമ്പോൾ തന്നെ 3 മടങ്ങ് ചെലവ് ചെയ്യേണ്ടതായി വരും, അവരുടെ സൈന്യത്തിന്റെ ഘടനയ്ക്ക് വേണ്ടി മാത്രം. അടുത്തതായിട്ട് 1,500 Abraham tank അവർ വെച്ച് മെയിൻറ്റെയിൻ ചെയ്യാൻ പോകുന്നു എന്ന് പറഞ്ഞിട്ടുണ്ട്. ലെപ്പേർഡ് 2 ആയാലും K2 ആയാലും ഒരു ടാങ്കിന് മിനിമം 1.5 മുതൽ 2.5 മില്യൺ ഡോളർ ചിലവാകും. ഇത് ഇപ്പോൾ ഒരു പർട്ടിക്കുലർ എമൗണ്ട് ടാങ്ക് മെയിൻറ്റെയിൻ ചെയ്യാനുള്ള ചിലവ് മാത്രമാണ്. പക്ഷേ അവരുടെ മുഴുവൻ ടാങ്കും എടുത്ത് നോക്കിയാൽ ഏകദേശം $3 ബില്യൺ പ്രതിവർഷം ചെലവ് വരാം. 250,000 ആക്റ്റീവ് മിലിട്ടറീസ് എന്ന് പറഞ്ഞല്ലോ, അതിനുവേണ്ടി അവർ ചിലവാക്കേണ്ട തുക $12 മുതൽ $15 ബില്യൺ ആയിരിക്കും. അതുപോലെ അവരുടെ ട്രാൻസ്പോർട്ടേഷൻ, സ്ട്രക്ചർ, അലവൻസ് എന്നിങ്ങനെ നോക്കുമ്പോൾ തന്നെ $50,000 മുതൽ $70,000 പ്രതിവർഷം എക്സ്ട്രാ ചെലവാക്കേണ്ടി വരും. അതേപോലെ പാട്രിയോട്ട് മിസൈൽ കീപ്പ് ചെയ്യാൻ വേണ്ടി $18 മുതൽ $21 ബില്യൺ ചിലവാക്കേണ്ടി വരും. അവർ വാങ്ങി ഉപയോഗിക്കാതെ വെറുതെ സ്റ്റേഷനറി ആയിട്ട് വെക്കാൻ തന്നെ $30 മുതൽ $35 ബില്യൺ ചിലവാക്കുന്നുണ്ട്. $100 ബില്യൺ ബഡ്ജറ്റ് ഇട്ട് പ്രതിവർഷം $35 ബില്യൺ വെറുതെ എഴുതി തള്ളാൻ പോകുന്നു മിലിട്ടറി എക്സ്പെൻസിൽ നിന്നും. ഇപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ട് ഇന്ത്യയിലുള്ള പ്രശ്നം. അവിടെ ആകെയുള്ള ജനസംഖ്യ വെറും 3 കോടി മുതൽ 4 കോടി വരെ മാത്രമാണ്. വെറും 4 കോടി ജനങ്ങൾക്ക് തന്നെ പ്രതിവർഷം സ്റ്റേഷനറി ആയിട്ട് വെപ്പൺസ് വെക്കാൻ വേണ്ടി മാത്രം ഇന്ത്യൻ രൂപ വെച്ച് നോക്കുമ്പോൾ ഏകദേശം 2.5 ലക്ഷം കോടി രൂപ പോളണ്ട് ചിലവാക്കാൻ പോകുന്നു. ഇവിടെ ഇന്ത്യയിൽ ഏകദേശം 140 കോടി ജനങ്ങളുണ്ട്. ഈ 140 കോടി ജനങ്ങൾക്ക് ചുറ്റും ഒരു അതിർത്തി ഉണ്ടാക്കി ആ അതിർത്തി സംരക്ഷിക്കാൻ നമ്മുടെ അതിർത്തി സൈനികർ അവർക്ക് ആവശ്യമായ ചെലവ് നമ്മുടെ ഇന്ത്യ ഇത്രയും കോൺഫിഡൻസ് ആയിട്ടിരിക്കുന്നു എന്ന് പറയുമ്പോൾ അത് ഇന്ത്യയുടെ പ്രൈഡ് അല്ലേ? നമ്മുടെ ഇന്ത്യയുടെ ഈ പ്രൈഡിനെ വില കുറച്ച് കാണുന്നു പാശ്ചാത്യ രാജ്യങ്ങൾ. ഇത്രയും ഡീറ്റെയിൽഡ് ആയിട്ട് പറഞ്ഞത് തന്നെ ഇന്ത്യയുടെ ധീരതയും ശക്തിയും മനസ്സിലാക്കാൻ വേണ്ടിയാണ്. ഇനി റഷ്യയിലേക്ക് വരാം.
റഷ്യയുടെ സ്ട്രാറ്റജി വേറെ ലെവലാകാൻ പോകുന്നു. ഇതിന്റെ കണ്ടിന്യൂറ്റി ആയിട്ട് തന്നെ പെട്ടെന്ന് തന്നെ അടുത്തൊരു വീഡിയോ വരും. ആ വീഡിയോയിൽ റഷ്യ എന്ത് ചെയ്യാൻ പോകുന്നു, റഷ്യയുടെ ടാങ്ക് പ്രിപ്പറേഷൻ എങ്ങനെയിരിക്കും, റഷ്യയുടെ ഇൻഫാൻട്രി വെഹിക്കിൾസ്, ഫാക്ടറീസ്, ഇതിനെയൊക്കെ കുറിച്ചുള്ള വളരെ എക്സ്ക്ലൂസീവായ ഡാറ്റാസ് നമുക്ക് ലഭിച്ചിട്ടുണ്ട്. ആ ഡേറ്റ നിങ്ങൾക്ക് വേണ്ടി ഷെയർ ചെയ്യാൻ പോകുന്നു. ഈ യുദ്ധത്തിന്റെ അടുത്ത ഘട്ടം നിങ്ങൾക്ക് ഈസി ആയിട്ട് മനസ്സിലാകും. സോ ഈ വീഡിയോയിൽ പോളണ്ടിന്റെ മെയിൻ അംബിഷൻസ് പ്ലസ് അവരുടെ ഭാവി സിസ്റ്റം എന്താണെന്ന് മനസ്സിലാക്കി തന്നിട്ടുണ്ട്. ഇനിയുള്ള പല വാർത്തകളിലും പോളണ്ടിന്റെ പേര് നമ്മൾ പ്രതിപാദിക്കുന്നതായിരിക്കും. സോ റഷ്യ ഉക്രൈൻ യുദ്ധത്തിൽ പോളണ്ടിന്റെ പേര് പറയാതിരിക്കാൻ ഇനി സാധിക്കില്ല. ഇതൊരു ഡാറ്റാബേസ് ആയിട്ടിരിക്കട്ടെ. സോ ഈ വീഡിയോയെ കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമന്റായിട്ട് ചേർക്കുക. മറ്റൊരു വീഡിയോയിൽ കാണാം. നന്ദി, നമസ്കാരം.